സ്തോത്ര പ്രാർത്ഥനയോടുകൂടി ഈ മാർത്തോമ ഇടവയുടെ 48-ാമത് ഇടവക ദിനാഘോഷങ്ങൾ ആരംഭിക്കുന്നു. പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. 136-ാം സങ്കീർത്തനം. അവന്റെ ദയാണെന്ന് പ്രതിവാക്യം അയച്ചിലാണ്. അവൻ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുള്ളത്. ദൈവം ചെയ്യുവീൻക്കുമുള്ളത്. സഭയ്ക്കായും ആ സഭയുടെ ഭാഗമായ മലങ്കരമാർത്തോമ സുറിയാനി സഭയ്ക്കായും ഞങ്ങൾക്ക് എന്ന അവസരത്തിനായും പദവിക്കായും നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സഭയുടെ മേൽപ്പട്ടത്തിനായും മെത്രാപ്പൊലിത ത്രിമേനിക്കായും പട്ടത്ത സമൂഹത്തിനായും സുവിശേഷ പ്രവർത്തകരായും മിഷണറി മേഖലകൾക്കായും സാമൂഹിക സ്ഥാപനങ്ങൾ എന്നിവയ്ക്കായും നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കുവൈറ്റ് ഇടവയ്ക്ക് വേണ്ടിയും ചെറിയ തുടക്കത്തിൽ വളർച്ചയുടെ 48 സമത്സരങ്ങൾ പിന്നിടുവാൻ സഹായിച്ച അവിടുത്തെ കരുണയ്ക്കായും പരിപാലനത്തിനായും ഇടവകളിൽ അങ്ങയോടൊപ്പം സഹകരിച്ച എല്ലാ പ്രാരംഭ പ്രവർത്തകർക്കായും അവിടുത്തെ നിസ്വാർത്ഥ സേവനത്തിനായും അവർ ലഭിച്ച ധന്യമായ നേതൃത്വത്തിനായും ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഓരോ ഘട്ടത്തിലും പൂർണമായി പണ സഹായം നൽകുകയും ചെയ്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ശിഷ്യായി ഇടവേട ചുമതല വഹിച്ചിട്ടുള്ള ഭാരവാഹികൾക്കും വേണ്ടിയും സൺഡേ സ്കൂൾ ദേവ്യാസംഗം, യുവജന സഖ്യം, ഇടവക മിഷൻ, ഗായക സംഘം, വോളണ്ടറി മിഷൻ ഗ്രൂപ്പ്, ഫെലോഷിപ്പ്, സിസ്റ്റേഴ്സ് ഫോറം, സീനിയർ ഫോറം മുതലായ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും ഉത്തേജനവും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ തിരുനാമം സ്തോത്രം ചെയ്യുന്നു. സർവശക്തനായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അന്യജാതിക്കാർ നിന്റെ മതിലുകളെ പണിയും, അവരുടെ സംഘമാർ നിനക്ക് ശുശ്രൂഷ ചെയ്യും. ജാതികളുടെ സമ്പത്തിനെയും യാത്രാസംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിനോ നിന്റെ
അടയ്ക്കപ്പെടാതെ എല്ലാം ദൈവവും അവനെ ഏറ്റവും ഉയർന്ന മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർഗരുടെയും ഭൂലോകരുടെയും അതുപോലെ മുഴങ്കാലൊക്കെയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന മഹത്വത്തിനായി. ദൈവമക്കൾക്കും 30, 60, 100 മേനിയായി നിലയിൽ കൊടുക്കുവാൻ നീ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രാഴ്ച അങ്ങയുടെ തിരുനാമത്തിന് ഉപകരിക്കുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി എല്ലാ യേശുവിന്റെ നാമത്തിന് കേൾക്കണമേ. ആമേൻ.